എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ച ഒരു നാലുമൂന്ന് പലഹാരമാണ്. ഇതുണ്ടാക്കാൻ നമുക്ക് ഒട്ടും തന്നെ ഓയിലിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ്. ഡീപ് ഫ്രൈനെക്കാട്ടും ആവിയിൽ വേവിക്കുന്നതാണ് നല്ലത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദ നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കിപ്പോൾ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു അര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കപ്പോളം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ഇട പാലാണത്. ഇതൊക്കെ കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവില്ല. ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്യുകയാണ്. ഓയിലിന് പകരം നമുക്ക് നെയ്യ് ഉപയോഗിച്ചിട്ട് ഗ്രീസ് ചെയ്യാവുന്നതാണ്. ഗ്രീസയുടെ എടുത്ത സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇതോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഇഡ്ഡലി കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു റിംഗോ സ്റ്റാൻഡോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉള്ള പാത്രം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു മൂടിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചിട്ട് ഒരു 25 മിനിറ്റാണ് എനിക്കിത് വേവാൻ വേണ്ടി എടുത്തിരിക്കുന്ന സമയം. ഇതിപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആക്കിയത് വിട്ടു കൊടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ വേവിച്ച നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.